ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കാക്ടസ് ആണ്. ഞാനിപ്പം ഒരു ഫസ്റ്റ് അറിയിലൊക്കെ വളരുന്ന ഒരു പ്ലാന്റ് ആണല്ലോ. അപ്പോൾ ഇത് മിക്കവാറും ഏതുതരം ഫെർട്ടിലൈസറുകളും ഇത് പ്രതികരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും നമ്മുടെ കിട്ടുന്ന ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ അനുസരിച്ച് ആയിരിക്കുന്നു. അപ്പം ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറലി വരുന്ന പിന്നെ ചാണകം, അതായത് പിന്നെ പൗൾട്രി ഫാം എന്ന് വരുന്ന വളങ്ങൾ, ആട്ടിൻകാട്ടം, പിന്നെ വേപ്പൻ പിണ്ണാക്ക് ഇതൊക്കെയാണ് സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു വളരെ ചെറിയ അളവിൽ മാത്രം പൊട്ടാഷ്യം സൾഫേറ്റ് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടി. കാരണം ഫ്രൂട്ടിന് ഉപയോഗിക്കുന്നത് പൊട്ടാഷ്യം, നമ്മൾ ഉപയോഗിക്കുന്ന പൊട്ടാഷ്യൻ്റെ പൊട്ടാഷ്യം സൾഫേറ്റാണ്, പൊട്ടാഷ്യം ക്ലോറൈഡ് അല്ല. പൊട്ടാഷ്യം സൾഫേറ്റ് ഒരു ചെറിയ ക്വാണ്ടിറ്റി, ഒരു മേബി ഒരു 100 grams പെർ ഇയർ പെർ പോസ്റ്റ് ഇങ്ങനെ ചെയ്യാറുണ്ട്. അതിന് പ്രധാന കാരണം വെച്ചാൽ ഒരു ഫ്രൂട്ടിന് ഒരു ഒരു സ്വീറ്റ്നെസ്സും ടേസ്റ്റും കിട്ടുന്ന ഒരു ഇതാണ് പൊട്ടാഷ്യം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ജനറലി നമ്മൾ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി, കോഴിവളം. കോഴിവളം എന്ന് പറയുന്നത് ഈ പൗൾട്രി ഫാം എന്ന് പറയുന്ന പൗൾട്രി കോഴിക്കട്ടം, അതും പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, വേപ്പിണ്ണാക്കും, പിന്നെ കുറച്ച് തായ്ക്കോട് വരണം. അങ്ങനെ ആൾമോസ്റ്റ് ഒരു ഓർഗാനിക് ആണ്. പക്ഷേ ഉപകാരം സർട്ടിഫിക്കേഷനോ ഒന്നുമില്ല, സേഫ്റ്റി ആയിട്ടാണ്, ക്വാളിറ്റി വൈസ് ബെസ്റ്റാണ്. അങ്ങനെ ചെയ്യാറും അന്ന് തന്നെ ഒരു ഫെർട്ടിലൈസർ മെത്തേഡ് സ്റ്റാർട്ടിങ് പോലെ പ്ലാന്റിങ് പോലെ ഇനിഷ്യലി കോഴിവളം ചാണകം കൊടുക്കുന്നു, പിന്നെ നന്നായിട്ട് കോഴിവളം കൊടുക്കാം. കോഴിവളത്തിന് ഞാൻ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അത്രത്തോളം നമുക്ക് മറ്റൊരു ശരിക്കും കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് കൊടുക്കാം. കാരണം ഇതൊരു ജനറലി ഹാർഷ് ക്ലൈമറ്റ് വളരുന്നൊരു പ്ലാന്റാണ്.